ഹായ് വ്യൂവേഴ്സ്, മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ റിവാർഡ് പോയിന്റ്സ് റിഡീം ചെയ്യാനും. റിവാർഡ് പോയിന്റിനെ പറ്റിയുള്ള വിശദവിവരങ്ങൾക്കായി വീഡിയോ മുഴുവനായും കാണുക. ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ ഫെഡറൽ ബാങ്ക് റിവാർഡ് പോയിന്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ ബേസിലാണ് ബാങ്ക് നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് നൽകുന്നത്. ഇവിടെ ഫെഡറൽ റിവാർഡ്സിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ഇൻ്റർഫേസിലേക്ക് പോവുക. ഈ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഹൗ ടു യൂസ് റിവാർഡ് പോയിൻറ്സ് എന്ന ഓപ്ഷൻസ് കാണാം. ഈ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. ഇവിടെ കസ്റ്റമർ ഐ ഡി അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നമ്പർ കൊടുക്കുക, ബാങ്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കാം, ദെൻ ക്യാപ്ച ടൈപ്പ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് ലോഗിൻ ചെയ്യാം. തുടർന്ന് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ അല്ലെങ്കിൽ ഡി ടി എച്ച് റീചാർജിങ് ഓപ്ഷൻസ് കാണാം. ഓപ്പറേറ്റർ, സബ്സ്ക്രൈബർ ഐ ഡി, മൊബൈൽ നമ്പർ എന്നീ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് റീചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിവാർഡ് പോയിൻറ്സ് നിങ്ങൾക്ക് ആമസോൺ വൗച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വൗച്ചേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ 1 reward points = 0.25 paisa ആണ്, അല്ലെങ്കിൽ 1 rupee ഈക്വൽ ആയിട്ടുള്ള റിവാർഡ് പോയിൻറ്റുകളുടെ എണ്ണം 4. എനിക്കിവിടെ 2013 റിവാർഡ് പോയിൻറ്സ് ഉണ്ട്. എനിക്ക് 500 rupees ഇതിൽ നിന്ന് ക്യാഷ് വൗച്ചറാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടെ തന്നെ ഒരു കൺവേർഷൻ ചാർജും ഫെഡറൽ ബാങ്ക് ഈടാക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് ഇത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ പ്രോസസ്സ് ചെയ്യാനുള്ള സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫ്ലിപ്കാർട്ട് ഇ വൗച്ചർ പ്രോസസ്സ് ചെയ്യാനും. മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഇ വൗച്ചേഴ്സ്, ഒരുപാട് ഇ വൗച്ചേഴ്സുകളും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, സ്ക്രീനിൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് മോർ പോയിൻറ്സ് ഏൺ ചെയ്യാനുള്ള പർച്ചേസുകളാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. എവിടെയൊക്കെ എവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്സ് ഏൺ ചെയ്യാമെന്നാണ് പറയുന്നത്. പോത്തീസ്, ജി ആർ ടി, പൈ, അതുപോലെ കുറേ വെബ്സൈറ്റുകളുണ്ട്. അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്സ് ഏൺ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിൾ പോയിൻറ്സ് കാണാം. അതുപോലെ തന്നെ പോയിൻറ്സ് എക്സ്പയറി ഷെഡ്യൂൾ കാണാം. ഏതൊക്കെ പോയിൻറ്സ് എപ്പോഴൊക്കെയാണ് തീരുന്നതെന്ന് ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പോയിൻ്റ് റിഡീം ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പോയിൻ്റ് എക്സ്പയർ ആയി വെറുതെ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ നിങ്ങൾ പോയിൻറ്സ് എൻഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊക്കെ ട്രാൻസാക്ഷനിൽ നിന്ന് നിങ്ങൾ എത്ര പോയിൻറ്സ് നേടിയിട്ടുണ്ട് എന്നത് വ്യക്തമായി കാണാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ റിവാർഡ് പോയിൻറ്സ് റിഡീം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാം. നിങ്ങളുടെ പോയിൻ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിന് എത്ര പോയിൻ്റാണ് വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്താണെന്ന് ഇവിടെ ഈ ഇൻ്റർഫേസിൽ കൊടുത്തിട്ടുണ്ട്. ഈ റിവാർഡ് പോയിൻറ്സ് നിങ്ങൾക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വരെ ഉപയോഗിക്കാം. ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വരെ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. റിവാർഡ് പോയിൻറ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബുക്കിംഗ്സ് ചെയ്യാം. ഫ്ലൈറ്റ് ബുക്കിംഗ്സ്, ഹോട്ടൽ ബുക്കിംഗ്സ്, മൂവി, ബസ് എന്നീ ബുക്കിംഗ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ ഇൻ്റർഫേസിൽ അവൈലബിൾ ആണ്. റിവാർഡ് പോയിൻറ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഫ്രം അഡ്രസ്സ് ഞാൻ ഡൽഹിയിൽ നിന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിലത്തെ എയർപോർട്ട് ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഞാൻ 2 കൊച്ചി കൊടുക്കുകയാണ്.
കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിപ്പാർച്ചർ ഡേറ്റ് സെലക്ട് ചെയ്യുക. ട്രാവലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ്സ് സെലക്ട് ചെയ്യുക. ഫ്ലൈറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ചാർജ് 8,000 രൂപ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് 32,640 റിവാർഡ് പോയിൻറ്റ്സ് ആവശ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ബുക്ക് നൗ കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി അറിയിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.